നമസ്കാരം സ്വാഗതം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഡി എൻ പ്രതാപൻ തുടരുമെന്ന് ഏറെക്കുറെ ഉറപ്പായതോടെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വാശിയേറിയ പോരാട്ട മുഖം തുറന്നേക്കും ബി ജെ പി സ്ഥാനാർത്ഥിയായി പ്രതീക്ഷിക്കപ്പെടുന്ന സുരേഷ് ഗോപിയും ഇറങ്ങിയാൽ ഇപ്രാവശ്യവും സംസ്ഥാനത്തെ പ്രധാന ശ്രദ്ധാ കേന്ദ്രമാകും തൃശ്ശൂര് ടി എൻ പ്രതാപന്റെ ജനകീയതയും സുരേഷ് ഗോപിയുടെ സിനിമാ സ്റ്റൈൽ പ്രചാരണത്തെയും മറികടക്കാൻ മണ്ഡലത്തിന്റെ സ്തംഭനങ്ങൾ അറിയാവുന്ന വി എസ് സുനിൽകുമാറിനെ സിപിഐ ഇറക്കിയാൽ പോരാട്ടം പൊടിവാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ലോകസഭയിലേക്ക് മത്സരിക്കുന്നില്ല എന്ന് പ്രധാപൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇത് നിയമസഭയിലേക്ക് കണ്ണുവെച്ചാണെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു എന്നാൽ സിറ്റിംഗ് എം പിമാർ മത്സരിക്കണമെന്ന നിർദ്ദേശം വന്നതോടെ പാർട്ടിക്ക് വഴങ്ങുമെന്ന പ്രസ്താവനയുമായി രംഗത്തെത്തി പകരം മുൻ എം എൽ എ വി ടി ബെൽറാവിനെ വരെ രംഗത്തിറക്കാൻ പലരും ചരടുവലികൾ ഉണ്ട് പുറപ്പെടുത്തി മേ നിന്നുള്ളവരെ പരിഗണിക്കില്ല എന്ന് ജില്ലാ നേതൃത്വം അനൌദ്യോഗികമായി വ്യക്തമാക്കുകയും ചെയ്തു മാത്രമല്ല കഴിഞ്ഞ തവണ രാജാജി മാത്യു തോമസിനെ കളത്തിലിറക്കിയത് തിരിച്ചടിയായിരുന്നു അന്ന് സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്തു ശക്തനായ ഒരാളെ ഇറക്കണമെന്നാണ് മുന്നണിയുടെ അഭിപ്രായവും മുൻമന്ത്രി വി എസ് സുനിൽകുമാർ മുൻ മന്ത്രിയും എഐ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ തുടങ്ങിയ പേരുകളാണ് ഉയരുന്നത് പേരെയും പരിപാടികളിൽ സജീവവുമാണ് തൃശൂർ എം എൽ എ എന്ന നിലയിലും കൃഷിമന്ത്രി എന്ന നിലയിലും മികച്ച രീതിയിൽ ഇടപെട്ട വി എസ് സുനിൽകുമാറിനെ മത്സരിപ്പിക്കുന്നതിൽ സി പി എമ്മിനും എതിർപ്പ് ഉണ്ടായേക്കില്ല സുരേഷ് ഗോപി മാറുമോ എന്നതാണ് നിലവിലെ ചോദ്യം നിലവിലെ സാഹചര്യത്തിൽ സുരേഷ് ഗോപിയാണ് സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് ബിജെപി നേതാക്കൾ മുന്നോട്ടു പോകുന്നത് അവസാനം എത്തിയിട്ടും കഴിഞ്ഞ തവണ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞു തൃശൂർ കേന്ദ്രീകരിച്ച് സുരേഷ് ഗോപി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു പാർട്ടി പരിപാടികളിൽ എല്ലാ പോസ്റ്ററിലും സുരേഷ് ഗോപി നിറഞ്ഞു നിൽക്കുന്നുമുണ്ട് രണ്ടു മാസം മുൻപ് തൃശൂരിൽ അമിത്ഷ വന്നപ്പോഴും പ്രധാന ആകർഷണം സുരേഷ് ഗോപി തന്നെയായിരുന്നു എന്നാൽ ടി എൻ പ്രതാപനും വി എസ് സുനിൽകുമാറും നേർക്കുനേർ വന്നാൽ പ്രതികൂലമാകുമോ എന്ന ആശങ്കയും ഉണ്ട് അപ്രതീക്ഷിതമായി ഒന്നും സംഭവിച്ചില്ല എങ്കിൽ രണ്ട് മണ്ഡലങ്ങളിലും യു ഡി എഫിനായി സിറ്റിംഗ് എം പിമാരായ ബെന്നി ബെഹ്റാനും രമ്യ ഹരിദാസും മത്സരിക്കും ചാലക്കുടിയിൽ ഇടതുപക്ഷം എം സ്വരാജ് ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കളെ ഇറക്കിയേക്കാം എറണാകുളം പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മണ്ഡലമാണ് ചാലക്കുടി ഗൃഹസന്ദർശനം ഉൾപ്പെടെയുള്ള പരിപാടികൾ ബന്ധപ്പെട്ട സ്വരാജ് മണ്ഡലത്തിൽ എത്തുകയും ചെയ്തു ക്രിസ്ത്യൻ സമുദായത്തിന് മുൻതൂക്കമുള്ള മണ്ഡലമായതിനാൽ ബിജെപി അത്തരം നേതാക്കളെ പരിഗണിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ ചിലപ്പോൾ ബി ഡി ജെ എസ് പോലെയുള്ള ഘടകകക്ഷികളെയും പരിഗണിച്ചേക്കാം ആലത്തൂർ സംവരണ മണ്ഡലമായതിനാൽ ഇടത് സ്ഥാനാർത്ഥി പട്ടികയിൽ എ കെ ബാലൻ യു ആർ പ്രദീപ് മുൻ എം പി കെ ബിജു തുടങ്ങിയവരെ പരിഗണിച്ചേക്കും